അടുത്തത് നമുക്കൊരു തിരുവാതിരക്കളിയാണ്. ചുവല്ലൂർ നൂപുരനാഥം ടീം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ചേച്ചി, പേര് പറയൂ. സൗമ്യ ശിവൻ. സൗമ്യ ശിവൻ, വീട് എവിടെയാണ്? ചുവല്ലൂരാണ്. ചുവല്ലൂരാണ്. എന്താ ചെയ്യണേ? ഞാനിപ്പോ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാം. ഡെന്റൽ ക്ലിനിക്കിൽ എങ്ങനെ വർക്കൊക്കെ നന്നായി പോകുന്നു? എങ്ങനെയാണ് ഓണൊക്കെ? അടുത്തോണ്ടിരിക്കുന്നു. ഓണം അടിച്ച് വിളിക്കുകയാണ്. ചേച്ചി, പേര് പറയൂ. എന്റെ പേര് മനില സുനിൽ. എവിടെയാ, വീട് എവിടെയാ? ചുവല്ലൂർ തന്നെ. ചുവല്ലൂർ തന്നെ. ഹൗസ് വൈഫ് ആണോ? അല്ല, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, കൃഷിഭവനിലാണ്. കൃഷിഭവനിലാണ്. ഓക്കെ. ഓണൊക്കെ എങ്ങനെയാണ്? അടിച്ചു പൊളിക്കാറുണ്ടോ? പൊളിക്കാനുള്ള തയ്യാറെടുപ്പ്. തയ്യാറെടുപ്പിലാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? മോള് ഇപ്പൊ സി എം എ ചെയ്യുന്നു. പ്ലസ് ടു. ഓക്കെ. പേര് പറയൂ. ശാലിനി. ശാലിനി. സ്ഥലം? ചുവല്ലൂർ. എല്ലാവരും ചുവല്ലൂരാണ് അല്ലേ? ഓക്കെ. എന്താ ചെയ്യണേ? ടൈലറാണ്. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു അല്ലേ? തിരക്ക് കഴിഞ്ഞോ അപ്പോൾ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഉണ്ട് തിരക്ക് അല്ലേ? ഓക്കെ. പേര് പറയൂ. ശൈലജ കൃഷ്ണ. ശൈലജ. ചുവല്ലൂർ തന്നെയാണ് വീട്. എന്താ ചെയ്യണേ? ഒന്നും ചെയ്യണില്ല. ഹൗസ് വൈഫാണ്. എങ്ങനെ പോണു ലൈഫൊക്കെ? കുഴപ്പമില്ല. അത്ര ഹാപ്പി ഒന്നല്ല, എങ്കിലും കുഴപ്പമില്ലാതെ പോണു അല്ലേ? അങ്ങനെയാണോ? കുട്ടികളൊക്കെ നോക്കി സുഖമായിട്ട് പോണു, ഹാപ്പി ആയിട്ട് പോണു. പേര് പറയൂ. ജ്യോതികൃഷ്ണ. എന്താ ചെയ്യണേ? ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ ഈ ടീച്ചറാണോ ഇവർക്ക് ഈ ഒരു തിരുവാതിരയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ഓക്കെ. അപ്പോൾ ടീച്ചറാണ് ഗുരു. ഗുരുദക്ഷിണ ഒക്കെ കൊടുത്തോ ടീച്ചർക്ക്? സ്നേഹം മാത്രമേ ഗുരുദക്ഷിണ, വേറൊന്നും പ്രതീക്ഷിക്കരുത് അല്ലേ? പ്രതീക്ഷിക്കാറുമില്ല അല്ലേ? എത്ര കുട്ടികളുണ്ട് ഡാൻസ് പഠിപ്പിക്കാൻ? എത്ര കുട്ടികളുണ്ട്? സ്കൂളിലാണ്. ഏത് സ്കൂളാ? ഗവൺമെന്റും. ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ശിഷ്യരൊക്കെ? നന്നായി കളിക്കും? കുഴപ്പമില്ല. ചീത്തയൊക്കെ കേൾക്കാറുണ്ടോ ടീച്ചറുടെ അടുത്ത്? ടീച്ചർക്ക് കേൾക്കും. അപ്പൊ ശിഷ്യന്മാര് ഗുരുവിനെ കയറി ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? ഓക്കെ ടീച്ചർ, പറയൂ. പേര് പറയൂ. അഞ്ജന. അഞ്ജനശ്രീ. എന്താ ചെയ്യണേ? ഡിഗ്രി കഴിഞ്ഞു. ഏത് കോളേജിലാ? വിവേകാനന്ദ കിഴൂരി. കിഴൂരി വിവേകാനന്ദ. ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞു. അക്കൗണ്ടന്റ് ആയിട്ട്. അപ്പോ ജോലി ഇന്ന് ലീവ് എടുത്ത് പോകുന്നതാണോ? ഓക്കെ. പേര് പറയൂ. ശ്രീ പാർവതി. ചുവല്ലൂർ തന്നെയാണ് വീട് അല്ലേ? എന്താ ചെയ്യണേ? ഐ ടി ഐ കഴിഞ്ഞു. ഓണൊക്കെ എങ്ങനെയാണ്? അടിച്ചു പൊളിക്കാറാണോ? അടിച്ചു പൊളിക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ട് വന്നേക്കണേ അല്ലേ? അപ്പോൾ ടീച്ചറെ ഒന്ന് ചീത്തയൊക്കെ കേൾക്കാറുണ്ടോ? ഇല്ല, പാവൻ ടീച്ചറാണ്. അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പേര് പറയൂ. ജിജി ഉണ്ണികൃഷ്ണൻ. ചുവല്ലൂർ തന്നെയാണ് വീട്. എന്താ ചെയ്യണേ? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. സ്കൂളാണോ? ശ്രീ വിഘ്നേശ്വര സ്കൂളിലെ ടീച്ചറാണ്. ശ്രീ വിഘ്നേശ്വര സ്കൂൾ. ഏതാ സബ്ജക്ട്? മലയാളം എടുക്കുന്നുണ്ട്, സംസ്കൃതം. മലയാളം, സംസ്കൃതം. മലയാളമാണോ സംസ്കൃതമാണോ പഠിക്കാൻ ഏറ്റവും എളുപ്പം? സംസ്കൃതമാണ്. എല്ലാവരും സംസ്കൃതം ആണോ മലയാളമാണോ? സംസ്കൃതം. അപ്പോൾ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ? ഓക്കെ. എന്തായാലും നമ്മൾ ഇവരെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഇവരുടെ തിരുവാതിര കളി കാണാൻ പോവാണ്. സദസിലിംഗനെ സഭയഴല കലുവാൻ സദയ മനോഗ്രഹിക്ക ആനന്ദമൂർത്തേനിയും ഗജമുഖമാം പാലയ. പത്മപീഠത്തിൽ ഈരിപ്പവഴേ പട്ടാട ഭംഗേ ചാർത്തവളേ ഭക്തർക്കു ബാലാമൃതായവളേ ജ്ഞാനികാ ശ്രീപാദം കൈകൊള്ളുന്നേ. ജ്ഞാനികാ ശ്രീപാദം കൈകൊള്ളുന്നേ. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ഭഗവതിക്കു തിരുനോയമ്പ് ഉണ്ണ ഉറങ്ങരുത്. ഭഗവതിക്കു
ണം പോൽ കുളിക്കേണം പോൽ ആടേണം പോൽ പാടേണം പോൽ തുളിക്കേണം പോൽ കുളിക്കേണം പോൽ വരികച്ചക്ക ചുളതരുവേ വരികയും നീ ഗണപതിയേ വരികയും നീ ഗണപതി കൊട്ടത്തേങ്ങാപ്പുളുതരുവേ വരികയും നീ ഗണപതി വരികയും നീ ഗണപതി ശക്തര തൂക്കിക്കൊടുത്തു പാട്ടാടിയൻ പട്ടര് അപ്പോഴേ
ി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. പൂപൊലി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. വർഷകാലം പകുതിയാകുമ്പോൾ ചിങ്ങമാസവും പോന്നു വരുന്നു, ചിങ്ങമാസവും പോന്നു വരുന്നു. ചിങ്ങമാസത്തിൽ അത്തത്തിനാളിൽ ഭംഗിയോടെ തുടങ്ങും ഓരോണം, ഭംഗിയോടെ തുടങ്ങും ഓരോണം. പൂപൊലി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. വില്ലു പൊട്ടിട്ടും പൂവേ വിളിച്ചിട്ടും ബാലന്മാരുടെ കോലാഹലം തേടി, ബാലന്മാരുടെ കോലാഹലം. പന്തടിച്ചിട്ടും ചിന്തുകൾ പാടിട്ടും അംഗമാരുടെ കോലാഹലം തേടി, അംഗമാരുടെ കോലാഹലം. പൂപൊലി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. ഓണം വന്നാലി നാരിമാർക്കെല്ലാർക്കും വേണം നല്ലൊരു പാട്ടും കളിയും, വേണം നല്ലൊരു പാട്ടും കളിയും. പൂക്കളൊക്കെ അറുത്തും കൊണ്ടങ്ങനെ പൂവിളിച്ചു നടക്കയും വേണം, പൂവിളിച്ചു നടക്കയും വേണം. പൂപൊലി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. ഉത്രാടത്തിനാടന്നത്തെ വാർത്തകൾ എത്ര വിസ്മയം കേട്ടുകൊള്ളുക, എത്ര വിസ്മയം കേട്ടുകൊള്ളുക. ലോകരൊക്കെ കുളിച്ചും കൂറിയിട്ട് ഏകാന്തമായി കൂടും കഴിഞ്ഞ്, ഏകാന്തമായി കൂടും കഴിഞ്ഞ്. പൂപൊലി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. വാഴലോലനേരിശ്ശേരി പുളിശ്ശേരി വാഴക്കാച്ചേന വർത്തുപ്പേരി, തീരെ വാഴക്കാച്ചേന വർത്തുപ്പേരി. പപ്പടം പഴം പഞ്ചസാരണിയ അല്പമല്ല വിളമ്പുന്നു നിത്യം, അല്പമല്ല വിളമ്പുന്നു നിത്യം. പൂപൊലി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. ഓടി വസ്ത്രമുടുത്തും കൊണ്ടങ്ങനെ കോമളാങ്കിമാർ വട്ടം തിരഞ്ഞ്, കോമളാങ്കിമാർ വട്ടം തിരഞ്ഞ്. ലോകനാഥം തിരുനാളാണ് ഇനി നാളെ എന്നും പറഞ്ഞു പിരിഞ്ഞ്, നാളെ എന്നും പറഞ്ഞു പിരിഞ്ഞ്. പൂപൊലി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. ചിങ്കിയുമെൻ പങ്കജാക്ഷി ചങ്കിയാതെ പറഞ്ഞിടാം, കെങ്കേ മാമാണോണ സദ്യക്കെന്തല്ല ഘോഷം തവേണ്ട. കെങ്കിയുമെൻ പങ്കജാക്ഷി ചങ്കിയാതെ പറഞ്ഞിടാം, കെങ്കേ മാമാണോണ സദ്യക്കെന്തല്ല ഘോഷം. അത്ത തിന്നാൽ മത്തൻ കൊണ്ടേരിശേരിയു മോലൻ പിന്നെ, പുത്തനരി ചോറും ചാറും പുളിശേരിയും കതെയ്ത. അത്ത തിന്നാൽ മത്തൻ കൊണ്ടേരിശേരിയു മോലൻ പിന്നെ, പുത്തനരി ചോറും ചാറും പുളിശേരിയും. പച്ച പായർ കൊണ്ടു നല്ല മെഴുകു പുരട്ടിയും നൽ, പച്ചടിയും കിച്ചടിയും പരിപ്പും നെയ്യും തതെയ്ത. പച്ച പായർ കൊണ്ടു നല്ല
പപ്പടവും പഴപ്രഥോനാട പ്രഥോനും തദേത ഉപ്പിലിട്ടതെട്ടു കൂട്ടം ഉപ്പേരിയും പലവിധം പപ്പടവും പഴപ്രഥോനാട പ്രഥോനും ചെമ്പിലയിൽ പാവിൻ ചെമ്പിൽ പുഴുങ്ങിയ പഴമുറുക്ക് അമ്പം പാമുമ്പിൽ വീളം വീളമ്പുമല്ലോ തദേത ചെമ്പിലയിൽ പാവിൻ ചെമ്പിൽ കുഴുങ്ങിയ പഴനൂറുക്ക് അമ്പം പാമുമ്പിൽ വീളം പിന്നീളമ്പുമല്ലോ അമ്പം പാമുമ്പിൽ വീളം പിന്നീളമ്പുമല്ലോ ദേവ തവ നാമം ചൊല്ലിട്ടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുകയാണെന്നുടെ സ്വപ്നമതെന്നും ദേവ ശംഭോ ദേവ ജ്ഞാനാകും ജീവാത്മാവിനെ നീയാകും പരമാത്മാവിൽ ജ്ഞാനാകും ജീവാത്മാവിനെ ശംഭോ ദേവ കൃഷിവ പേരൂ